ജലാശയങ്ങൾ ജൈവിക കണികകളുടെ വിളനിലമായിരുന്നു എന്ന ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അവകാശപ്പെടുമ്പോൾ അവയുടെ നിലനിൽപ്പ് എന്ന ആശയത്തെ വിസ്മരിക്കുന്നത് പ്രത്യക്ഷത്തിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു എന്നത് സംശയമില്ല. സമതലങ്ങളിലെ ജൈവസമ്പത്ത് എവിടെ പോയി എന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിരുന്നതാണ് തണ്ണീർത്തടം. സ്ഥിരമായോ മാറി വരുന്ന ഋതുഭേദങ്ങൾക്കനുസരിച്ചോ ശുദ്ധജലമോ ഉപ്പുരസമുള്ളതോ ആയ ജലമോ കെട്ടിനിൽക്കുന്ന ആവാസ വ്യവസ്ഥയാണ് തണ്ണീർത്തടങ്ങൾ. മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും തണ്ണീർത്തടങ്ങൾ പല വിധത്തിലും പ്രയോജനപ്പെടാറുണ്ട്. പലതരത്തിലുള്ള വന്യജീവികളുടെയും സസ്യജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയാണ് തണ്ണീർത്തടങ്ങൾ. കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയുടെ നെടുന്തൂണായി നിലകൊള്ളുന്ന തണ്ണീർത്തടങ്ങൾ ഒരു വലിയ ഭാഗം ജനതയുടെ ഉപജീവന മാർഗം കൂടിയാണ്. കാർഷികം, മത്സ്യബന്ധനം, ജലസേചനം തുടങ്ങിയ വ്യവഹാരങ്ങൾക്ക് അടിസ്ഥാനം തണ്ണീർത്തടങ്ങളാണ്. കേരളത്തിൻ്റെ നവകേരള നിർമ്മിതിയെ പറ്റി സംസാരിക്കുമ്പോൾ തീർച്ചയായും തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം പ്രധാന അജണ്ടയായി വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓരോ നദീതടങ്ങളിലും ഉണ്ടായിരുന്ന, പ്രത്യേകിച്ചും വെള്ളപ്പൊക്ക മേഖല, അതായത് ഫ്ലഡ് പ്ലെയിൻസിലുണ്ടായിരുന്ന തണ്ണീർത്തടങ്ങളാണ്. ഇവയാണ് ഒരുപക്ഷെ ഒരു കാലത്ത് മഴക്കാലത്തുണ്ടായിരുന്ന അധിക ജലം സംരക്ഷിച്ച് നിർത്തിയിരുന്നതും ഒപ്പം ആ നദീ ജലം ശുദ്ധീകരിക്കുന്നതിലും അത് പിന്നീട് ഭൂഗർഭജലമാക്കി മാറ്റുന്നതിലും പ്രധാന പങ്കുവഹിച്ചിരുന്നത്. പക്ഷികളുടെ ആവാസ പ്രചരണ കേന്ദ്രങ്ങളായാണ് തണ്ണീർത്തടങ്ങൾക്ക് ആഗോള പ്രാധാന്യം കൈവരിക്കുന്നതെങ്കിലും ഇന്നത്തെ പ്രത്യേക പരിസ്ഥിതിയിൽ കാലാവസ്ഥാ നിയന്ത്രണം, ജലസംരക്ഷണം, കാലാവസ്ഥാ നിയന്ത്രണം, ജൈവവൈവിധ്യ സംരക്ഷണം, സാംസ്കാരിക മേഖലകളിലെ സംരക്ഷണം, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സമഗ്ര സേവനമാണ് തണ്ണീർത്തടങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. മാറുന്ന കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും തണ്ണീർത്തടങ്ങൾക്ക് ഒരു സുപ്രധാന പങ്കുണ്ട്. അത് പ്രാദേശിക കാലാവസ്ഥകളെ കാര്യമായി നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, തണ്ണീർത്തടങ്ങളിലെ ജൈവവൈവിധ്യം, പ്രത്യേകിച്ച് സസ്യവൈവിധ്യം, ഇന്ന് കാർബൺ സീക്വസ്ട്രേഷന്, പ്രത്യേകിച്ച് അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രധാന പ്രമേയമായി തണ്ണീർത്തടങ്ങളും കാലാവസ്ഥയും എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. ആഗോള കാലാവസ്ഥ സംരക്ഷണത്തിന് മാത്രമല്ല, പ്രാദേശിക കാലാവസ്ഥ സംരക്ഷണത്തിന് തണ്ണീർത്തടങ്ങളുടെ ആരോഗ്യകരമായ നിലനിൽപ്പ് സഹായകരമാണ്. തടാകങ്ങൾ, നദികൾ, അരുവികൾ, അഴിമുഖങ്ങൾ, ഡെൽറ്റകൾ, കണ്ടൽ പ്രദേശങ്ങൾ, പവിഴപ്പുറ്റുകൾ നിറഞ്ഞ പ്രദേശങ്ങൾ, ചതുപ്പ് പ്രദേശങ്ങൾ, താഴ്ന്ന നിരപ്പിലുള്ള നെൽവയലുകൾ, അണക്കെട്ടുകൾ, ജലസംഭരണികൾ, ഋതുഭേദങ്ങൾ മൂലം വെള്ളപ്പൊക്കത്തിനടിയിലായ സമനില പ്രദേശങ്ങൾ, വനഭൂമികൾ, ഇവയെല്ലാം തണ്ണീർത്തടത്തിൻ്റെ നിർവചനങ്ങളിൽ പെടുന്നു. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ പാരിസ്ഥിതിക സന്തുലനത്തിൽ വലിയ പങ്കു വഹിക്കുന്നു. ജലശുചീകരണം, വെള്ളപ്പൊക്ക നിയന്ത്രണം, തീരസംരക്ഷണം എന്നിവ ഇവയിൽ പ്രധാനമാണ്. അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും തണ്ണീർത്തടങ്ങൾ കാണപ്പെടുന്നു. Particularly at noon, and you find it very cold at night. Everyone knows that our environment is changing. I would say it's the product of mankind. We are all progressing all the time, leaving the environment at risk. Progress of humanity is always been based on the scientific advancements. The science in fact makes us more stronger and put ourselves in a good edge over all other animals or the other bioorganisms world. However, we give more risk that we lose our precious environment. So the humanity at one point is taking all these kind of adversity of
climate change. And we cannot deny it. So the only question comes, how do we react? Any simple attempt to protect our environment would be an initiative, can check or can at least stop that kind of progression of the climate change, which is definitely a lethal killer of humanity. As scientific learners, we all have some responsibilities and duties. We need to make awareness program to all of our community as well as to the general community, public community, that we need to go for certain kind of restrictions, constrictions in our deals with the people where we don't want to pollute well. So I remember the times when we started we need to start at home. Just going and getting things from outside and fancy plastics and using all these kind of cultures for our selfish attitude. We need to reduce all these things by shifting to eco-friendly approach. And there's a new concept is all been very active nowadays, the green campus. And we need to restrict by using less consumables. So this kind of a thing is always been very important, and at this point it is very important that we celebrate the Wetland Day, where we need to conserve the nature. So conservation strategies should go with the progress, and we need to know first that this environment is very precious to the coming generation. So we need to check the pollution that all happened in the wetlands. And we need to be aware of the facts that the ocean acidification, the changes in the pH and the water chemistry, that all impose a lot of pressure on the survival of that water. So one way or another, we need to conserve all the things. So there is initiative at different levels, and I would appreciate Kerala University College of Teacher Education in Kumaravaram has taken that initiative and making an awareness campaign throughout the district to give why we need to go for green. The green campus is a good concept that at least we need to take care of our environment, particularly conserving the wetland. Thank you. അരുവിക്കര, പേപ്പാറ, നെയ്യാർ, ലോവർ മീൻപുട്ടി തുടങ്ങിയ ജലസംഭരണികൾ, വെള്ളായി, ശാസ്താംകോട്ട തുടങ്ങിയ ശുദ്ധജല തടാകങ്ങൾ, വേളി, പൂർത്തുറ, കുപ്പാർ, അഷ്ടമുടി മുതലായ കായലുകൾ, ഇവയെല്ലാം കേരളത്തിൻ്റെ സ്വന്തം തണ്ണീർത്തടങ്ങളാണ്. ഇവയിൽ അഷ്ടമുടി, വേമ്പനാട്, ശാസ്താംകോട്ട എന്നിവ കേരളത്തിലെ റാംസാർ പ്രദേശങ്ങളായി അംഗീകരിച്ചിരിക്കുന്നു. ഇവയ്ക്കപ്പുറം കോഴിക്കോട് ജില്ലയിലെ കോട്ടൂളി, കടലുണ്ടി എന്നിവ കേന്ദ്ര സർക്കാരിൻ്റെ പരിസ്ഥിതി വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ദേശീയ തണ്ണീർത്തട സംരക്ഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ് ഡേ അഥവാ തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നു. 1971 ഫെബ്രുവരി 2 നടന്ന റാംസാർ കൺവെൻഷൻ അഥവാ വെറ്റ്ലാൻഡ് കൺസർവേഷൻ എന്ന സമ്മേളനത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ വെറ്റ്ലാൻഡ് ഡേ അഥവാ തണ്ണീർത്തട ദിനം. പലതരത്തിലുള്ള വന്യജീവികളായ ഷഡ്പദങ്ങൾ, പക്ഷികൾ, പലതരത്തിലുള്ള സസ്യങ്ങൾ, ഇവയുടെ ആവാസ സ്ഥലമാണ് തണ്ണീർത്തടം. ശരിയായി പറഞ്ഞാൽ
മനുഷ്യ ശരീരത്തിലുള്ള വൃക്കകൾ പോലെയാണ് തണ്ണീർത്തടങ്ങൾ. എന്നാൽ അവ ജലത്തെ ശുദ്ധീകരിക്കുക മാത്രമല്ല അവയെ സംഭരിക്കുക കൂടി ചെയ്യുന്നു. ഇക്കാര്യത്തിൽ ഇവയെ നമുക്ക് കടലിൽ കാണുന്ന ജയന്റ് സ്പോഞ്ചുകളോട് ഉപമിക്കാം. ധാരാളം വെള്ളം ആഗിരണം ചെയ്യാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. മരങ്ങൾ പോലെയുള്ള വലിയ സസ്യങ്ങൾ കാണുന്ന ഉയർന്ന തടങ്ങൾ അഥവാ സ്വാംസ്, പീറ്റ് പോലെയുള്ള ഖരവസ്തുക്കൾ, ധാരാളം പായലുകൾ, ഇവ അടങ്ങിയിട്ടുള്ള ബോഗ് തുടങ്ങിയവയാണ് തണ്ണീർത്തടങ്ങളായി കണക്കാക്കുന്നത്. കൂടാതെ തടാകങ്ങൾ, കായലുകൾ, നെൽവയലുകൾ ഇവയും തണ്ണീർത്തടമായി കണക്കാക്കുന്നു. ചെടികളുടെയും അന്യജാതിയിൽപ്പെട്ട അഥവാ സ്വജാതിയിൽപ്പെട്ട സസ്യങ്ങൾ, കളകൾ ആയ സസ്യങ്ങൾ ഇവയുടെ ബാഹുല്യമാണ് തണ്ണീർത്തടങ്ങൾ അപ്രത്യക്ഷമാകാനുള്ള പ്രധാന കാരണം. കേരള സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങൾ ഇവ തെളിയിക്കുന്നു. കേരളം ഒരു ദിവസം പുറന്തള്ളുന്ന മാലിന്യങ്ങൾ ഏതാണ്ട് 10,000 ടൺ വരുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇവയിൽ വലിയ ഒരു പങ്ക് തണ്ണീർത്തടങ്ങളിലും നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇവ അടിഞ്ഞുകൂടി വെള്ളത്തിന്റെ ഒഴുക്ക് കുറയുകയും ക്രമേണ വെള്ളം വറ്റി തണ്ണീർത്തടങ്ങൾ കരയായി മാറുകയും ചെയ്യുന്നുണ്ട്. പലവിധ ദൂരവ്യാപകമായ പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നുണ്ട്. ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്, അതുപോലെ മാലിന്യങ്ങളുടെ തടയൽ, കൂടാതെ അപൂർവങ്ങളായ പക്ഷികൾ, ഷഡ്പദങ്ങൾ, ഉഭയജീവികൾ, ഇവയുടെ ആവാസ സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നത് മൂലമുള്ള അവയുടെ തിരോധാനം, ഇവയെല്ലാം തണ്ണീർത്തടങ്ങൾ നഷ്ടപ്പെടുന്നത് വഴി നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ 17 തണ്ണീർത്തടങ്ങളാണ് ഉള്ളത്. ഇവയിൽ ചതുപ്പ് നിലങ്ങൾ, മാർഷുകൾ, സ്വാമ്പുകൾ തുടങ്ങിയ ചതുപ്പ് നിലങ്ങൾ, നെൽവയലുകൾ, ശാസ്താംകോട്ട, അഷ്ടമുടി തുടങ്ങിയ തടാകങ്ങൾ, വേമ്പനാട്, കായംകുളം തുടങ്ങിയ കായലുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ തണ്ണീർത്തടങ്ങൾ. ഇവയിൽ ശാസ്താംകോട്ട ലേക്ക്, അഷ്ടമുടി ലേക്ക്, വേമ്പനാട്ട് കായൽ ഇവയെല്ലാം സാർ സൈറ്റുകളായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരമുള്ള തണ്ണീർത്തടങ്ങളാണ് രാംസാർ സൈറ്റുകളായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കൂടാതെ മെറിസ്റ്റിക്ക സ്വാംസ്, പശ്ചിമഘട്ടത്തിൽ കാണുന്ന മെറിസ്റ്റിക്ക സ്വാംസ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തണ്ണീർത്തടമാണ്. ആ തണ്ണീർത്തടങ്ങളും ഏതാണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. മാലിന്യങ്ങളുടെ കൂമ്പാരവും ഒക്കെ ഇവയുടെ നാശത്തെ ദ്രുതഗതിയിലാക്കിയിട്ടുണ്ട്. ഇത്തരം തണ്ണീർത്തടങ്ങൾ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. കാരണം നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് തണ്ണീർത്തടങ്ങളുടെ അപ്രത്യക്ഷം അല്ലെങ്കിൽ തിരോധാനം. നമ്മൾ നടത്തുന്ന ഈ തണ്ണീർത്തട ദിനം ഇത്തരം തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിലെ തണ്ണീർത്തടങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പശ്ചിമഘട്ടത്തോട് ചേർന്നു കിടക്കുന്ന മെറിസ്റ്റിക്ക സ്വാംസ്. കാട്ടുജാതി പോലുള്ള മരങ്ങളാൽ നിബിഡമായ വനപ്രദേശമാണിത്. കാൽമുട്ടുകൾ പോലെയുള്ള മുഴകളോട് കൂടിയ വേരുകൾ ഈ ശുദ്ധജല തണ്ണീർത്തടത്തിലെ വൃക്ഷങ്ങളുടെ പ്രത്യേകതയാണ്. ഈ ചതുപ്പു നിലങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറവായതിനാൽ വായുവിനിമയമാണ് മുകളിലോട്ട് വളരുന്ന ഈ വേരുകളുടെ ധർമ്മം. വെറ്റ്ലാൻഡ് ഡേ 2019 പ്രധാനപ്പെട്ട വിഷയം വെറ്റ്ലാൻഡും ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് ഈ വർഷത്തെ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. വെറ്റ്ലാൻഡ്സ് ഈ വെറ്റ്ലാൻഡ് ഡേ 2 February ആഘോഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം റംസാർ കൺവെൻഷൻ, വെറ്റ്ലാൻഡ്സ് ഡേയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണം റംസാർ കൺവെൻഷൻ സൈൻ ചെയ്ത, ഇറാനിലെ റംസാർ എന്ന സിറ്റിയിൽ വെച്ച് സൈൻ ചെയ്ത ദിവസമാണ് 2 February 1971. വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരു പരിസ്ഥിതി പ്രത്യേകതയാണ്, പരിസ്ഥിതിയുടെ പ്രത്യേകതയാണ് വെറ്റ്ലാൻഡ്സ് അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങൾ അല്ലെങ്കിൽ കോൾ നിലങ്ങൾ, കൃഷിയിടങ്ങൾ എന്ന് പറയപ്പെടുന്ന ഈ വെള്ളത്തിൻ്റെ കെട്ടുകൾ. ഇത് പരിസ്ഥിതിക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അറിയപ്പെടുന്നത് പ്രകൃതിയുടെ കിഡ്നികൾ, വൃക്കകൾ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം നമ്മുടെ ദേഹത്ത്, നമ്മുടെ ശരീരത്തിൽ വൃക്കകൾ എന്ത് ഫംഗ്ഷനാണോ ചെയ്യുന്നത്, അതിലും അതിലുപരിയും പ്രകൃതിയിൽ കോൾ നിലങ്ങൾ അല്ലെങ്കിൽ വെറ്റ്ലാൻഡ്സ് ചെയ്യുന്നു. പ്രകൃതിയെ ശുദ്ധിയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നത് വെറ്റ്ലാൻഡ്സ്. അതുകൊണ്ട് തന്നെ വെറ്റ്ലാൻഡ്സിനെ പ്രകൃതിയുടെ സംരക്ഷണത്തിൽ, പൊള്യൂഷൻ അല്ലെങ്കിൽ മലിനീകരണം നീക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ എപ്പോഴും അഴുക്കുകൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് വെള്ളത്തിലേക്കാണ്. നമ്മുടെ വീട്ടിൽ നിന്നായാലും റോഡിൽ കൂടെ പോകുമ്പോൾ മാലിന്യം തള്ളാൻ ഒരു പ്രദേശം അന്വേഷിച്ച് നടക്കുന്നവരും ഒരു വെള്ളക്കെട്ട് കണ്ടാൽ അതിലോട്ടാണ് പ്രധാനമായിട്ട് ആ മാലിന്യങ്ങൾ തള്ളുന്നത്. എളുപ്പം പറഞ്ഞാൽ മനസ്സിലാകുന്ന വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ രണ്ടുപേരിരിക്കുമ്പോൾ ഒരാൾ വെള്ളം കുടിക്കുന്നു, ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നു, ആ ഗ്ലാസ്സിലേക്ക് മറ്റേയാൾ വിരലിടുകയോ തുപ്പുകയോ എന്തെങ്കിലും അതിനെ മല്ലപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് അത് കുടിക്കാൻ പറ്റില്ല, കുടിക്കാൻ തോന്നില്ല. ഇതേ പ്രശ്നം തന്നെയാണ് നമ്മൾ മാലിന്യം വെള്ളത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ മാലിന്യം വെള്ളത്തിലേക്ക് എറിയുമ്പോൾ സംഭവിക്കുന്നത്, ആ ഫോർ എക്സാമ്പിൾ ഒരു പഴത്തൊലി പോലും നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പഴത്തൊലി അവിടെ കിടന്ന്, ആ വെള്ളത്തിൽ കിടന്ന് ചീയും അല്ലെങ്കിൽ അഴുകും. ആ അഴുകുമ്പോൾ ആ അഴുകൽ പ്രക്രിയ നടത്തുന്നത് ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയയ്ക്ക് അവിടെ ജോലി ചെയ്യണമെങ്കിൽ, ആ അഴുകൽ പ്രക്രിയ നടത്തണമെന്നുണ്ടെങ്കിൽ ധാരാളം ഓക്സിജൻ ആവശ്യമാണ്. ആ ഓക്സിജൻ ആ വെള്ളത്തിൽ നിന്ന് അത് വലിച്ചെടുക്കും. അപ്പോൾ ആ വെള്ളത്തിൽ എന്ത് സംഭവിക്കും? വെള്ളം ഓക്സിജൻ കുറയും. ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ശ്വസിച്ച് ജീവിക്കുന്ന മറ്റ് ജന്തുക്കളായ മീനുകളും മറ്റ് ഞണ്ടുകളും അല്ലെങ്കിൽ കൊഞ്ച്, ഇങ്ങനെ ധാരാളം ആ ആവാസ വ്യവസ്ഥയിൽ ധാരാളം ജീവജാലങ്ങളുണ്ട്. ഈ ജീവജാലങ്ങൾക്ക് ഓക്സിജൻ കുറയും, അല്ലെങ്കിൽ പ്രാണവായു കിട്ടാതെ അവ ചാകാൻ തുടങ്ങും. അപ്പം ഇതൊരു ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ശൃംഖല പ്രതിഭാസം പോലെ അങ്ങോട്ട് തുടർ പ്രശ്നങ്ങളായിട്ട് മാറും. ഒരു മാലിന്യം വെള്ളത്തിൽ തള്ളുമ്പോൾ ആ വെള്ളത്തിൽ ഓക്സിജൻ കുറയുകയും അത് ആ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും മൊത്തമായിട്ട്. അതൊരു ചെറിയ ജലാശയമാണെങ്കിലും ഒരു വലിയ ജലാശയമാണെങ്കിലും ഇത് അങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു മാലിന്യം തള്ളുന്നത് പ്രത്യേകിച്ച് കേരളക്കാരുടെ ഒരു 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 സ്വഭാവമായിട്ട് മാറിയിരിക്കുകയാണ്. വെള്ളത്തിൽ തള്ളുക അല്ലെങ്കിൽ തൊട്ടടുത്ത ജലാശയത്തിലേക്ക് മാലിന്യം തള്ളുക എന്നുള്ളത് അത് ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു വഴിയില്ലെങ്കിൽ നമ്മൾ വേറെ മാലിന്യ നിർമാർജന പ്രക്രിയകൾക്ക് വിധേയമാക്കുകയോ, ഇല്ല എങ്കിൽ അത് ശേഖരിച്ച് റീസൈക്കിൾ ചെയ്യുകയോ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ അത് ഒരിക്കലും വെള്ളത്തിൽ തള്ളുകയല്ല ചെയ്യുന്നത്. അപ്പം ഈ മാലിന്യ സംസ്കരണത്തിൽ ഒരു പുതിയ സംസ്കാരം കൊണ്ടുവരാതെ ഈ വെറ്റ്ലാൻഡിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ്. വെറ്റ്ലാൻഡിൻ്റെ ഭീഷണിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് അത് ക്ലൈമറ്റ് ചേഞ്ച്, പരിസ്ഥിതി വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. കാരണം ഈ വെറ്റ്ലാൻഡുകൾ ധാരാളം ഫങ്ഷൻസ് പരിസ്ഥിതി നിയന്ത്രിക്കുന്നതിലുണ്ട്. പ്രത്യേകിച്ച് കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ അതിലേക്ക് വലിച്ചെടുക്കുക, അല്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുക, വെള്ളം
സ്റ്റോർ ചെയ്യുക, വെള്ളത്തെ റീചാർജ് ചെയ്യുക, അതായത് അക്വിഫറിലേക്ക് റീചാർജ് ചെയ്യുക, ജീവജാലങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയ ധാരാളം ജോലികൾ അല്ലെങ്കിൽ പ്രൊഫഷനുകൾ ഈ വെറ്റ്ലാൻഡ്സ് ചെയ്യുന്നു. അപ്പം അതെല്ലാം വെറ്റ്ലാൻഡ്സിൻ്റെ അഭാവത്തോടുകൂടി ഇതെല്ലാം പരിസ്ഥിതിയിൽ നിന്ന് മാറുകയും അത് പരിസ്ഥിതി വ്യതിയാനത്തിന്, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുകയും ചെയ്യുന്നു. അപ്പം വെറ്റ്ലാൻഡിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ജോലിയാണ്. അത് ഏറ്റവും ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് തണ്ണീർത്തടങ്ങൾ അപ്രത്യക്ഷമാകുന്നത്? ചെടികളുടെയും നാട്ടുജാതിയും അന്യസ്ഥലജാതിയുമായുള്ള കളച്ചെടികളുടെയും ബാഹുല്യമാണ് അപ്രത്യക്ഷമാകുന്നതിനുള്ള പ്രധാന കാരണം. കഴിഞ്ഞ വർഷമുണ്ടായ മഹാപ്രളയത്തിൻ്റെ അനന്തരഫലങ്ങൾ ഇത് തെളിയിക്കുന്നു. കുട്ടനാട് ഉൾപ്പെടുന്ന ആലപ്പുഴ പോലെയുള്ള പ്രദേശങ്ങളിൽ കേരള ജൈവ വൈവിധ്യ ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. കേരളം ഒരു ദിവസം പുറന്തള്ളുന്ന മാലിന്യം 10,000 ടൺ ആണെന്നാണ് കണക്ക്. ഇതിൽ നല്ലൊരു ശതമാനം തണ്ണീർത്തടങ്ങളിലും അടിഞ്ഞുകൂടുന്നുണ്ട്. ജലത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കുകയും ക്രമേണ ജലം വറ്റി കരയാവുകയും ചെയ്യുന്നു. തണ്ണീർത്തടങ്ങളുടെ നഷ്ടം ദൂരവ്യാപകങ്ങളായ ഫലങ്ങൾ ഉണ്ടാക്കും. അവ നഷ്ടപ്പെട്ടാൽ ഭൂഗർഭജലത്തിൻ്റെ പുനഃസ്ഥാപനം, മാലിന്യങ്ങളുടെ നിയന്ത്രണം ഇവയൊക്കെ തടസ്സപ്പെടും. തണ്ണീർത്തടങ്ങളിൽ കണ്ടുവരുന്ന പക്ഷികൾ, ഷഡ്പദങ്ങൾ, ഉഭയജീവികൾ ഇവയുടെ ആവാസ വ്യവസ്ഥകൾ നഷ്ടമാക്കുകയും ഒപ്പം ഇവയെല്ലാം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ഏതാണ്ട് 217 തണ്ണീർത്തടങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ചതുപ്പുകൾ, നെൽവയലുകൾ, അഷ്ടമുടി, ശാസ്താംകോട്ട, തടാകങ്ങൾ, വേമ്പനാട്, കായംകുളം തുടങ്ങിയ കായലുകൾ, പശ്ചിമഘട്ടത്തിലെ ഭാഗങ്ങളായ മരിഷ്ടിക്ക സ്വാംസ് ഇവയടങ്ങുന്നതാണ് നമ്മുടെ തണ്ണീർത്തടങ്ങൾ. എന്നാൽ പ്രളയാനന്തര കേരളത്തിൽ ഇവയ്ക്ക് സംഭവിച്ച നാശം വളരെ വലുതാണ്. Grassroot level, this has been not reaching at all. Basically, I feel education should start at the school level and college level, because we are the bodies going to regulate tomorrow. So I feel like the implementation should start at the school level and college level. We need to reach the students especially and talk to them and make them aware of this. And generally, implementation stops at the level of education to the students, basically at seminars, conferences. But we need to reach them to their household, to talk to them, to interact with the parents, make the parents aware of this, and so that we can control most of the contaminants at house level. These videos are actually very good, because ee videos konde palappolum kuttigal mathramalla palappolum valare uyarna position irikkunnavare polum chindikkana ഓ ഞാൻ ഇത്രയും നാൾ ചെയ്തിട്ടുള്ള ഒരു ചെറിയ കാര്യം പോലും എന്നാണെങ്കിൽ ഇത്രയും ദോഷകരമായിരുന്നു എന്ന് മനസ്സിലാക്കും. വേസ്റ്റുകളെയും ഉൾപ്പെടുത്തി, വേസ്റ്റ് ഇസ് ആക്ച്വലി ഒരു വൺ സെക്ടർ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വീഡിയോസ് വഴി വേണമെങ്കിൽ വി കൻ പ്രൊമോട്ട്, വി കൻ മോട്ടിവേറ്റ് പീപ്പിൾ ഇൻ ഗെറ്റിംഗ് ദർ ബാക്ക് ഇൻ ടു എ സീരിയസ് ലൈഫ്. നമ്മൾ എത്രമാത്രം റെസ്പോൺസിബിൾ ആകണം എന്നുള്ളത്. ക്ലൈമറ്റ് ചേഞ്ചിന് വരുന്ന ഒരു മേജർ എഫക്ട് ഇസ് വേസ്റ്റ് നോട്ട് ഔട്ട് ഓഫ് അല്ലേ. കാർബൺ ഡയോക്സൈഡ് എമിഷൻ, ഗ്യാസ്, ഇന്ന് നമുക്ക് പല ഇൻസ്ട്രുമെന്റ്സിന്റെയും regulations of the fridge and the CFC, all the regulations of HEC is actually one factor. Above the United Nations, why the goal can be implemented more seriously, more strict in implementation level, can actually way go beyond, which can give a good way path to a better tomorrow. Ulavaya, Muttapaya, Duckweeds, Asola, തുടങ്ങിയവയുടെ ബാഹുല്യമാണ് പ്രധാന കാരണം. തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ കടമയാണ്. നാം ഇന്ന് ആഘോഷിക്കുന്ന ഈ തണ്ണീർത്തട ദിനം ഇതിന് തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു.